എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഞാൻ തുടർന്ന് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക്, തുടക്കക്കാരായ ഒരാൾക്ക് ഹാൻഡ് എംബ്രോയിഡറി പഠിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഈ എംബ്രോയിഡറി ഫ്രെയിം. ഇതാണ് എംബ്രോയിഡറി ഫ്രെയിം, അല്ലെങ്കിൽ എംബ്രോയിഡറി ഹൂപ്പ് എന്ന് ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഇത് പല അളവിലും നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഏറ്റവും ചെറിയ സൈസാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് കണ്ട് ഇതിങ്ങനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എംബ്രോയിഡറി ഫ്രെയിം. അത് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ ചോദിച്ചാൽ മതി, ഫ്രെയിം തരാൻ പറഞ്ഞാൽ എല്ലായിടത്തും തന്നെ കിട്ടും. പിന്നെ വേണ്ടത് ഇങ്ങനെ ഒരു നീഡിലാണ്. ഇത് എല്ലാ സൈസ് നീഡിലും ഉള്ള ഒരു നീഡിൽ ബോക്സ് ആണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നീഡിൽ സൈസായിട്ട് മേടിക്കാം. ഇങ്ങനെ ഒരു ബോക്സ് മേടിക്കുവാണെങ്കിൽ ഇതിലെല്ലാ സൈസിലുള്ള നീഡിൽസും ഉണ്ട്. ഇതാണ്ട് ഇതിൻ്റെ അകത്ത് ഒരു 25 നീഡിൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ സൈസും ഇതിൽ കിട്ടും. പിന്നെ വേണ്ടത് സിസേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈസ് സിസേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതായത് ഇത് ഒരു സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. ട്രിമ്മർ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എഡ്ജസ് ഇങ്ങനെ ഭയങ്കര പോയിൻറ്റഡ് ആയിട്ടുണ്ട്, നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വേണ്ടത് ഇതാ ഇങ്ങനെ ത്രെഡാണ്. ഇതിപ്പം ആങ്കറിൻ്റെ ത്രെഡാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതാ കണ്ടോ, ആങ്കറിൻ്റെ ത്രെഡാണ്. ഇത് നല്ല സൈസ് ത്രെഡാണ്, ആങ്കറിൻ്റെ നല്ല കമ്പനിയുടെ ത്രെഡാണ്. അപ്പം നിങ്ങൾക്ക് പഠിക്കുമ്പം താ ഈ ആങ്കറിൻ്റെ ത്രെഡ് തന്നെ വേണമെന്നില്ല. ഇത് സാധാരണ പഠിക്കുമ്പം കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞ ത്രെഡ് ചോദിച്ചാൽ മതി, അപ്പം ഷോപ്പിൽ കിട്ടും. അല്ലെങ്കിൽ ഇതായി ഇങ്ങനത്തെ ത്രെഡ് യൂസ് ചെയ്യാം. അപ്പോൾ അതായത് ഇത് കണ്ടോ, ഇതിലിങ്ങനെ ഒരു 6 സ്ട്രാൻഡ്സ്, അതായത് 6 ഇഴകളായിട്ടാണ് ഇങ്ങനെ ഒരു ഇതായിട്ടാണ് ഇങ്ങനെ നൂല് വരുന്നത്. അപ്പം നമുക്ക് എത്ര ഇഴയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്കിതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതായത് കണ്ടോ, ഇതിപ്പോൾ 6 ഇഴകളുണ്ട്. അതായത് ഇന്ന് നമുക്ക് സാധാരണയായിട്ട് 2-3 ഇഴയൊക്കെ ഇട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്താ കണ്ടോ, ഇപ്പോൾ 3 സ്ട്രാൻഡ്സ് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതാ ഇവിടെ പിടിച്ച് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ നമുക്ക് 3 സ്ട്രാൻഡ്സ് ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് എംബ്രോയിഡറി പഠിച്ച് തുടങ്ങാം. വേറെ ട്യൂബ്സ്, ബീഡ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ നമുക്ക് ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ തുണിയിൽ എങ്ങനെയാണ് ഈ ഫ്രെയിം ഇടുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ അതാ ഈ സ്ക്രൂ ഇങ്ങനെ നമുക്കിങ്ങനെ ലൂസാക്കാം, എന്നിട്ട് ഇത് രണ്ടായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഏത് തുണിയിലാണോ നമുക്ക് എംബ്രോയിഡറി ചെയ്യേണ്ടത് ആ തുണി എടുത്തിട്ട് ഇതാ ഈ സ്ക്രൂ ഉള്ള ആ റിങ്ങല്ല, സ്ക്രൂ ഇല്ലാത്ത ആ റൗണ്ടിലുള്ള ആ റിങ് എടുത്ത് നമുക്ക് ഏറ്റവും അടിയിൽ, തുണിയുടെ അടിയിൽ വെക്കാം. അപ്പോൾ അതായത് ഈ ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എംബ്രോയിഡറി പഠിച്ച് തുടങ്ങുമ്പോൾ എപ്പോഴും കോട്ടൺ മെറ്റീരിയൽ തന്നെ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതായത് ഈ റിങ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് തുണി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ആ സ്ക്രൂ ഉള്ള ആ റിങ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതായത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. ഇതാ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് പയ്യെ നമുക്ക് ആ സ്ക്രൂ ഒന്ന് മുറുക്കി കൊടുക്കാം. ഫുള്ളായിട്ട് മുറുക്കാൻ പാടില്ല. അപ്പോൾ പലർക്കും ഉള്ളൊരു പ്രോബ്ലം ആണ് ഇതിങ്ങനെ മുറുക്കുമ്പോൾ ടൈറ്റ് ആവുന്നില്ല, ലൂസായി പോകുന്നു, കൂടുതൽ ടൈറ്റ് ആവുന്നു, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പറയാറുണ്ട്. അപ്പം ഇതാ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറുക്കി കൊടുക്കുക. എന്നിട്ട് പയ്യെ ഒന്ന് സൈഡിൽ നിന്നൊന്ന് ഇതാ കണ്ടോ, ഫുള്ളായിട്ട് നമ്മൾ മുറുക്കുന്നില്ല. ഇതാ ഇങ്ങനെ ഒന്ന് പയ്യെ ഒന്ന് വലിച്ച് വലിച്ച് കൊടുക്കുക. സൈഡിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പയ്യെ പയ്യെ വലിച്ച് കൊടുക്കുക. കുറച്ചൊന്ന് വലിച്ചൊന്ന് ടൈറ്റ് ആക്കിയിട്ട് പിന്നെ ആ സ്ക്രൂ നമുക്ക് ചെറുതായിട്ട് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അത് ലൂസാണ്, തുണി ടൈറ്റ് ആയിട്ടില്ലെന്ന് തോന്നുവാണെങ്കിൽ ഇതാണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. വീണ്ടും തുണി ടൈറ്റ് ആയില്ലെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വലിച്ചിട്ട് വീണ്ടും മുറുക്കി കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കാം. അല്ലാതെ ആദ്യം തന്നെ ഇട്ടിട്ട് ഒറ്റ അടിക്ക് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. അതാണ്ടോ, ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് തന്നെ അതിങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്ക്രൂ നല്ല ടൈറ്റായിട്ട് ഇരുന്നിട്ട് വേണം നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അതായത് കണ്ട് നല്ല ടൈറ്റായിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് വെറുതെ നമുക്ക് വിരൽ കൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാൻ നമുക്ക് മനസ്സിലാവും അത് ടൈറ്റ് ആയിട്ടുണ്ടോ. അങ്ങനെ നല്ലൊരു ടൈറ്റിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിക്ക് വേണ്ട ബേസിക് ഐറ്റംസ് എന്തൊക്കെയാണെന്നും തുണിയിൽ എങ്ങനെ നന്നായിട്ട് ഫ്രെയിം ഇടാമെന്നൊക്കെ ഈ വീഡിയോയിൽ കണ്ടു. അപ്പോൾ വരുന്ന വീഡിയോസിൽ ഹാൻഡ് എംബ്രോയിഡറിയുടെ ബേസിക് സ്റ്റിച്ചസ് ഒക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക.